എന്തൊക്കെയാ വിശേഷം? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആംഗിൾസിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു സർക്കിളിന നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് 3 equal parts, 4 equal parts, 8 equal parts, 6 equal parts, 12 equal parts ഇങ്ങനെയൊക്കെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ? കൂട്ടുകാർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്താ വർക്ക്? ഒരു സർക്കിളിനെ നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ 5 equal parts അല്ലെങ്കിൽ 7 equal parts ആക്കി മാറ്റാമെന്ന് കൂട്ടുകാർ ചെയ്തു നോക്കിയിരുന്നോ? കിട്ടി വന്നിട്ട് ഇല്ല അല്ലേ? കാരണം എന്താ? നമ്മുടെ സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എത്രയാണ്? 360 degree ആണ് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മള് 5 equal parts ആയിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ എത്ര ആംഗിൾ വേണം? 360 divided by 5 എത്രയാ? ഡിവിഷൻ അറിയില്ലേ നമുക്ക്? കിട്ടുക 72 degree ആണ് കിട്ടുക. നമ്മുടെ സെറ്റ് സ്ക്വയറിലുള്ള ആംഗിൾസ് ഏതൊക്കെയാ? 45, 90, 30, 60. ഇത് യൂസ് ചെയ്തിട്ട് 72 ആംഗിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട്? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സർക്കിളിന് 5 equal parts ആയിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 7 equal parts ആക്കിയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം സെറ്റ് സ്ക്വയറിലുള്ള ആംഗിൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ആംഗിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? അതിന്റെ അപ്ലിക്കേഷൻ ആണ്, അതെങ്ങനെ ചെയ്യാന്നാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ലെങ്ത് ഒക്കെ എങ്ങനെ മെഷർ ചെയ്യാ? നമുക്കൊരു ലൈന് അല്ലെങ്കിൽ ഒരു റോഡൊക്കെ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുക? നമ്മള് സെന്റിമീറ്റർ, മീറ്റർ ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുക. ഒരു ലെങ്ത് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ഒക്കെയാണ്. ഓക്കെ അല്ലേ? അതുപോലെ നമ്മൾ ആംഗിള് മെഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബേസിക് ആയിട്ട് എടുക്കുക 1 degree ആണ് നമ്മൾ എടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർക്കിളിന്റെ ആംഗിൾ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 degree ആണ്. അപ്പോ ഒരു സർക്കിളിന് 360 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 1 degree ആണ്. ഓക്കെ അല്ലേ? ആ 1 degree യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വലിയ വലിയ ആംഗിൾസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോ 1 degree എന്ന് പറയുന്നത് 360 degree ഉള്ള അഥവാ ഒരു ടോട്ടൽ സർക്കിളിന് 360 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തതിനാണ് 1 degree കിട്ടുക. ആ 1 degree രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ, അഥവാ 2 equal parts എടുത്തു കഴിഞ്ഞാലാണ് 2 degree കിട്ടുക. അത് 3 times എടുത്തു കഴിഞ്ഞാലോ നമുക്ക് 3 degree കിട്ടും. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ആംഗിൾസ്. അഥവാ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം. 4 degree എടുക്കാം, 5 degree എടുക്കാം. അത് ഈക്വൽ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിളിന് 5 equal parts അല്ലെങ്കിൽ 7 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാ അതൊക്കെ ചെയ്യാം? കൂട്ടുകാരുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ അതിനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ പേരെന്താ? പ്രൊട്രാക്ടർ എന്നാണ് ഇതിന്റെ പേര്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെയാ യൂസ് ചെയ്യാന്ന് പഠിക്കണ്ടേ? അതാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു പ്രൊട്രാക്ടർ എടുത്തു കഴിഞ്ഞാല് രണ്ട് ഭാഗത്തും മെഷർമെന്റ്സ് ഉണ്ടാവും. ഈ പ്രൊട്രാക്ടർ എന്നുള്ളത് ഒരു സർക്കിൾ ആണോ? അല്ല, ഒരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സർക്കിളിനെ 2 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തതിനാലാണ് നമുക്ക് ഒരു സെമി സർക്കിൾ കിട്ടുക. അല്ലേ? ഒരു സർക്കിള് പകുതിയായിട്ട് മുറിച്ചതുപോലെ അല്ലേ ഇതിന്റെ ഷേപ്പ് ഉള്ളത്? അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൊട്രാക്ടറിൽ ഉണ്ടാവുന്ന ആംഗിൾസ് എത്രയായിരിക്കും? എത്ര കിട്ടാ? 360 divided by 2 equal parts ആണ്. അപ്പോ 360 divided by 2 is equal to 180 degree. അഥവാ ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എന്ന് പറയുന്നത് മാക്സിമം 180 degree ആണ്. അത് വെച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് കൂടുതൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിലും മെഷർമെന്റ്സ് അഥവാ 180 equal parts ആയിട്ട് ഇതിൽ മെഷർമെന്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും 0 to 180 degree മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൊട്രാക്ടറിൽ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് 0 to 180 ഉണ്ട്, അതുപോലെ ഇവിടുന്നും ഉണ്ട് 0 to 180. അത് ഉള്ളിലാണ് മെഷർമെന്റ് ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഒരു നമ്മുടെ ഈ മെഷർമെന്റ് ഉള്ളത് 0 into 10 ആണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ എത്ര ഉണ്ട്? 10 equal parts ഉണ്ട്. അപ്പൊ എന്താ 0, 1, 2 അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അഥവാ നമ്മള് സ്കെയിലിൽ എന്താ ഉണ്ടാവുക? 1 to 15 centimeters ആണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടക്കൊക്കെ എന്തുണ്ട്? മില്ലിമീറ്റേഴ്സ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ മെഷർ ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? അതുപോലെയാണ് ആംഗിൾസ് ഡിഗ്രിയിൽ നമ്മൾ മെഷർ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് 0, 10, 20, 30 അങ്ങനെ മെഷർ ചെയ്യും. ഇവിടുന്ന് ആണെങ്കിൽ ഇവിടെ 180 ഉണ്ട്, അതിന്റെ നേരെ ഉള്ളിലായിട്ട് എന്തുണ്ട്? 0 ഉണ്ട്.
90 ഡിഗ്രി എന്ന് എഴുതണം. പറഞ്ഞു 90 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ എന്നുള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് 90 ഡിഗ്രി ആംഗിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 90 ഡിഗ്രി ആംഗിള് ഇങ്ങനെയും വരക്കാൻ പറ്റില്ലേ? ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡിൽ ആയിട്ട് വരച്ചതാണ്. ശരിക്കും വരക്കുന്ന സമയത്ത് സ്കെയിലും സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചതാണ്. ഓക്കെ, ഇനി ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്. ഒരു ലൈൻ ഇങ്ങനെ വരക്ക, ദെൻ ഇങ്ങനെ ഒരു ലൈൻ കൂടി വരച്ചു. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടില്ലേ, ഇല്ലേ? ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ആംഗിളിന് പറയുന്ന പേരാണ്, ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിക്ക് ചെറുതായിരിക്കോ വലുതായിരിക്കോ? ഈ ആംഗിള് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ ഒക്കെ അറിയില്ലേ, ഇത് വലുതാണ്. കാരണം എന്താ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ എന്തായി, 90 ആയി. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് 90 ആയി, ദെൻ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അതുപോലെ ഈ ഒരു ആംഗിൾ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രിക്ക് ചെറുതായിരിക്കോ വലുതായിരിക്കോ? ഇവിടെ എത്തുമ്പോഴാണ് 90 ഡിഗ്രി ഫുൾ ആവുക. അപ്പോ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ചെറുതായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിളും 90 ഡിഗ്രിക്ക് ബിലോ ഉള്ള ആംഗിളും അഥവാ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരുന്ന ആംഗിളും ലെസ് ദാൻ 90 ഡിഗ്രി വരുന്ന ആംഗിളും എങ്ങനെ മനസ്സിലാക്കാം, നമുക്ക് മനസ്സിലായി. ജസ്റ്റ് ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോ പേജ് നമ്പർ 11 ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ആ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടെത്തി വരിക, അഥവാ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണോ ആംഗിൾ വരുന്നത് അതോ ലെസ് ദാൻ 90 ഡിഗ്രി ആണോ ആംഗിൾ വരുന്നത് എന്ന് കണ്ടെത്തിയിട്ട് വരിക. അപ്പൊ പേജ് നമ്പർ 11 ആദ്യം പറഞ്ഞ ആക്ടിവിറ്റി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തു തരിക. അതുപോലെ പേജ് നമ്പർ 11 12 കുറച്ച് വേറൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്. എന്താ പറയുന്നേ, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിട്ട്, ആംഗിൾ മെഷർ ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോ അതില് പേജ് നമ്പർ 11 രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്, അഥവാ ഒരു രണ്ട് ഫിഗർ ഉണ്ട്, അഥവാ എ ബി സി എന്ന് മാർക്ക് ചെയ്തതും ഇ ഡി എഫ് എന്ന് മാർക്ക് ചെയ്തതും ആയിട്ടുള്ള രണ്ട് ഫിഗർ ഉണ്ട്. അപ്പോ ഈ ആംഗിള് എഴുതുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംഗിൾ എങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഇപ്പം ബി എന്ന പോയിന്റിലാണ് ആംഗിൾ വന്നിട്ടുള്ളത്, ഈ ഫിഗറിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ആംഗിൾ വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ ആംഗിളിന്റെ പേര് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ, അഥവാ ഒരു ആംഗിൾ എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആംഗിളിന്റെ പേര് എഴുതുക, അഥവാ ഇത് വായിക്കുക ആംഗിൾ എന്നാണ്. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് അതിന്റെ മെഷർമെന്റ് എഴുതണം, അല്ലെങ്കിൽ വേറെ എന്താ രീതിയിൽ എഴുതാം, ആംഗിൾ സി ബി എ, ആംഗിൾ സി ബി എ. ഓക്കെ, അതാണ് മെഷർമെന്റ് ആയിട്ട് എഴുതുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റുമോ, ആംഗിൾ ബി സി എ, അല്ലെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം എന്താ, ബിന്റെ അടുത്താണ് ആംഗിൾ വരുന്നത്. അപ്പോ ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്, ഇങ്ങനെ എഴുതിയാലും തെറ്റാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതാ, ഈ ആംഗിളിന്റെ പേരെങ്ങനെ എഴുതാ, ആംഗിൾ ഇ ഡി എഫ്, അല്ലെങ്കിൽ ആംഗിൾ എഫ് ഡി ഇ, ഇങ്ങനെയാണ് എഴുതുക. എന്നിട്ടാണ് ഇതിന്റെ മെഷർമെന്റ് എഴുതേണ്ടത്. അതുപോലെ നമ്മൾ ആംഗിൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഏകദേശം ഇത്ര വരെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവും, ഇതിൽ കൂടുതൽ ഇങ്ങോട്ട് വരക്കണം എന്നില്ല. ഓക്കെ, ഇത്ര വരെ മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി, അത് ആംഗിൾ വരയ്ക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണ്ട. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ആംഗിൾസും അഥവാ പേജ് നമ്പർ 11 12 ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ് അഥവാ ആംഗിൾ മെഷർ ചെയ്യാനാണ്, അത് ഇതേപോലെ പേര് എഴുതിയത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പോലെ ആംഗിൾ എ ബി സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആംഗിൾ സി ബി എ എന്ന് എഴുതാം. ഓക്കെ, ആ ഒരു രീതിയിൽ എഴുതിയിട്ട് മെഷർ ചെയ്യാം. പേജ് നമ്പർ 11 12 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, അതുപോലെ പേജ് നമ്പർ 12 സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ട്രയാംഗിൾ. ട്രയാംഗിൾ എന്ന് പറയുന്നത് ത്രീ സൈഡ് ഫിഗർ ആണ്, ഒരു സ്ക്വയറ്, ഒരു ഫൈവ് സൈഡഡ് ഫിഗർ. ഫൈവ് സൈഡഡ് ഫിഗർ എന്ന് പറയുന്ന പേര് പെന്റഗൺ ആണ്. അങ്ങനെയുള്ള നാല് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിന്റെ ഓരോ ആംഗിളും മെഷർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്, ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഉള്ളത്. അപ്പോ ഇവിടെ എന്തായാലും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കൂട്ടുകാർ അതൊന്ന് മെഷർ ചെയ്തിട്ട് കണ്ടുപിടിക്കുക, അതിൽ കൊടുത്തിട്ടുള്ള ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഒരു ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ആംഗിൾ എങ്ങനെ വരക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത്രയും കാലം നമ്മൾക്ക് ഒരു ആംഗിൾ തന്നതിനാൽ അത് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി ഒരു മെഷർമെന്റ് തന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി 15 ഡിഗ്രി ഒക്കെ തന്നില്ലെങ്കിൽ
എങ്ങനെ വരക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യം അതിന് വേണ്ടത് ജസ്റ്റ് ഒരു ലൈൻ വരക്ക. ഞാൻ ഇവിടെ എടുക്കുന്നത് കൂട്ടുകാർ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരക്കാം. ഇവിടെ സെറ്റ് സ്ക്വയർ ആണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ലൈൻ വരക്കാം ഫോർ എക്സാമ്പിൾ. അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 30 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എങ്കിൽ നമ്മള് പ്രൊട്രാക്ടർ വെക്കേണ്ട രീതി പറഞ്ഞു. എങ്ങനെ വെക്കണ്ടേ? ഇതിന്റെ ടിപ്പ് വരുന്നെടുത്ത് ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെക്കുക. ദെൻ അതുപോലെ ഈ ലൈനും സെയിം ആണെന്ന് പരിശോധിക്കുക. ഓക്കെ, ദെൻ ഇവിടുന്ന് 0, 10, 20, 30 ഈ 30 കണക്കായിട്ട് എന്ത് ചെയ്യാം? ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ലൈൻ വരച്ചു, ദെൻ 30 ഡിഗ്രി ആംഗിൾ അവിടെ മാർക്ക് ചെയ്തു. ദെൻ ഈ പോയിന്റും അഥവാ നമ്മുടെ ടിപ്പ് പോയിന്റ് അഥവാ ഈ ലൈനിന്റെ ടിപ്പ് പോയിന്റും നമ്മള് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ടുള്ള 30 ഡിഗ്രീന്റെ ആ പോയിന്റും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? അപ്പോ 30 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ആംഗിളിന് നമ്മൾ വരച്ച ആംഗിളിന് പേരെടുക്കാം. ഫോർ എക്സാമ്പിൾ A, B, C. ഇതെങ്ങനെ എഴുതുക എന്നിട്ട്? ആംഗിൾ A, B, C ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, അല്ലെങ്കിൽ ആംഗിൾ CBA ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇതുപോലെ വേറെ ആംഗിൾസ് നമുക്ക് വരക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാര് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു 45 ഡിഗ്രി നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. 45 ഡിഗ്രി, അതുപോലെ 75 ഡിഗ്രി, 90 ഡിഗ്രി, 80 ഡിഗ്രി, 135 ഡിഗ്രി, 120 ഡിഗ്രി ഇത്രയും ആംഗിൾസ് ഒന്ന് വരച്ചു നോക്കൂ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ. അപ്പോ ഇന്ന് തന്ന വർക്കുകള് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തു വരിക. എന്തൊക്കെയാ വർക്ക് വന്നിട്ടുള്ളത്? പേജ് നമ്പർ 11 ലും 12 ലും ഉള്ള ആംഗിൾസ്, അഥവാ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ആംഗിൾസ് 90 ഡിഗ്രിക്ക് എബോവ് ആണോ ബിലോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ആംഗിൾ മെഷർ ചെയ്തിട്ട് ആ ആംഗിൾ എഴുതുക. തേർഡ് വർക്ക് എന്നുള്ളത് ഈ ആംഗിൾസ് അഥവാ 45 ഡിഗ്രി, 75 ഡിഗ്രി, 90, 120 ഡിഗ്രി ഈ ആംഗിൾ വരുന്ന സോറി ഈ മെഷർമെന്റ് വരുന്ന ആംഗിൾസ് വരക്കാം. ഈ ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരി കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും വരെ ബൈ.